നമസ്കാരം. കോവിഡിന്റെ രണ്ടാം തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കുകയാണ്. വളരെയധികം ആശങ്കകുലമായ ഈ സാഹചര്യത്തിലും ഒരു ഉളുപ്പുമില്ലാതെ കോവിഡ് വാക്സിനുകൾക്ക് ക്ഷാമം എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് മുഖ്യധാര മാധ്യമങ്ങളും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയക്കാരും. കോവിഡ് എന്നാൽ ജനകോടികളുടെ ജീവന്റെ വിലയല്ല അവർ കാണുന്നത്. ഏതൊരു സാഹചര്യത്തിലും രാഷ്ട്രീയം ചെയ്യുന്ന യാതൊരു ബോധവുമില്ലാതെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് നരേന്ദ്രമോദി രാജിവയ്ക്കുന്നതും സ്വപ്നം കണ്ട് നിലവിളിക്കുകയാണവർ. കേരളത്തിൽ വാക്സിൻ ക്ഷാമം, ക്യാമ്പുകൾ മുടങ്ങി, 50 ലക്ഷം വാക്സിൻ ഉടൻ വേണം. സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ ക്ഷാമം എന്ന് വരുത്തി തീർത്ത് പ്രൈവറ്റ് ആശുപത്രികളിൽ ചെന്നാൽ വാക്സിൻ ലഭിക്കുമെന്നൊരു അവസ്ഥ ഉണ്ടാക്കാനുള്ള ഗൂഢശ്രമമാണോ ഇതെന്ന് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. വാക്സിൻ ലഭിക്കില്ല എന്ന് കരുതുമ്പോൾ ജനം മറ്റു വഴി തേടുമെന്നും കൂടിയ വിലയ്ക്ക് വിൽക്കാനുള്ള പദ്ധതിയാകുമെന്നും അവർ കണക്കുകൂട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോവിഡ് പ്രതിരോധത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് ഇവർ പടച്ചു വിട്ടത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? കേരളം ഇതുവരെ കോവിഡിന്റെ ഒന്നാം തരംഗത്തിൽ നിന്ന് പോലും കരകയറിയിട്ടില്ല എന്നതാണ് വാസ്തവം. കേരളത്തിന്റെ ഈ അവസ്ഥയിലും ഇതിനെ എങ്ങനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാമെന്ന് മാത്രമാണ് പിണറായി വിജയന്റെ ഇടതു സർക്കാർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ കോവിഡിനെ തുരത്തിയ മഹാറാണിയാക്കി വാഴ്ത്തിപ്പാടി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ പണം ചിലവാക്കി ഇന്റർവ്യൂകൾക്ക് സ്ഥാനം നേടിയെടുത്തു. ആവശ്യത്തിന് ടെസ്റ്റുകൾ ചെയ്യാതെയും ടെസ്റ്റിംഗ് പോസിറ്റിവിറ്റി നിരക്ക് മറച്ചു പിടിച്ചും പുകമറ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇടതു സർക്കാരിന്റെ ഈ ചെയ്തികൾ. എന്നിട്ടോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ കണക്കിലും കള്ളക്കളികൾ നടത്തി. ഇലക്ഷൻ സമയത്ത് കോവിഡ് നിരക്ക് വളരെ വലിയ ശതമാനം കുറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ കള്ളക്കണക്കുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. അതുവഴി വെറും രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ഞങ്ങൾ കോവിഡിനെ പിടിച്ചുകെട്ടിയെന്ന് വരുത്തി തീർത്ത് ജയിക്കാനുള്ള ശ്രമവും. ജനസംഖ്യയുടെ കാര്യത്തിൽ 13-ാം സ്ഥാനത്താണ് കേരളം. എന്നിട്ടും കോവിഡ് നിരക്കിൽ 2-ാം സ്ഥാനത്താണ് കേരളം എന്നതോർക്കുക. ഇതിനെ മറികടക്കാൻ സുതാര്യമായ കോവിഡ് കണക്കുകളാണ് ആവശ്യം. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങൾക്ക് എന്തു സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് കരുതുന്ന ഒരു ഇടതു സർക്കാരാണ് നമുക്കുള്ളത്. ടീച്ചറമ്മയെയും സാക്ഷാൽ ക്യാപ്റ്റനെയും പുകഴ്ത്തുന്നത് നിർത്തി യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരിക. കള്ളക്കണക്കുകളും കള്ള വാർത്തകളും പടച്ചുവിടുന്നവരെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മരണത്തിന്റെ വ്യാപാരികൾ ആരാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.